ശേഷം ആദ്യം പോകുന്നത് കണ്ണൂർ കൂത്തുപറമ്പിലേക്കായിരുന്നു. ഞങ്ങൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് പപ്പയും മമ്മിയും ചേട്ടൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഫാമിലിയെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടുത്തെ കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ഒബ്സർവേഷൻ ടൈമിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള എ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണം. ഇതേ മുകളിൽ ഐക്കാർഡിൽ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Everyone should stand in the same place, okay? You can't come like this, no? Stand here. All everyone should stand here. Everyone should stand here, okay? But I can't bat from here. Yeah, you can bat. Correct, hold correctly. No, other side. Okay. Ready? Miko. But in the butt. Go on, Miko. Go on. എല്ലാരും പെറുക്കൂ. ജോ നീ പെറുക്കോ, പെറുക്കൂ, പെറുക്കുകൾ മാത്രം പെറുക്കോ. അവൻ മാനേജ് ചെയ്ത് നടക്കുമല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഇതേടെ കുറേ എണ്ണങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ അടുക്കളയിലാണ്. ഇതാണ് ചേച്ചി. ചേച്ചിയാണ് ഇവിടെ ഉണ്ണിയപ്പം മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആള്. എനിക്ക് ഈ സംഭവം ശരിക്കും അറിയത്തൊന്നുമില്ല കേട്ടോ. ചേച്ചി ഓൾറെഡി ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലവിടെ ക്വാറന്റൈനിലായിരുന്ന സമയത്ത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചേച്ചി ഞങ്ങൾ വന്നപ്പം എൻ്റെ ചേച്ചി വീണ്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പണിയൊക്കെ കഴിഞ്ഞു. അതാണ്ടെ ചേച്ചിയുടെ പേര് പ്രിയങ്ക. ഞങ്ങളിപ്പോൾ കൂത്തുപറമ്പിലാണ്. വിശേഷങ്ങളൊക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ പുറകെയുള്ള ബ്ലോഗിലൊക്കെ കാണിക്കാം. ഇത് ഉണ്ണി, ഇത് ജോപ്പു, അത് മിക്കു. മിക്കുവിന് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ശരിക്കും ഒരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ ഞാനതൊന്ന് ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ അരച്ച് വെച്ചതാണ്. അതിന് ശേഷമുള്ള മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടുവാണ് അടുത്തതായിട്ട്. ഗ്ലാസ്സിലാണോ ചേച്ചി ഒഴിക്കുക? തവിയല്ലേ. തനിയെ തിരിയുന്നുണ്ട് അല്ലേ. വരൂ വരൂ വരൂ.
കൊച്ചു വെള്ളം കുടിക്കാൻ വന്നത് തെറ്റിദ്ധരിക്കരുത്. ഇനി പുറകെ വരാനുണ്ടല്ലോ. കൊച്ചിനെ അങ്ങനെ കൊതിയൊന്നും അല്ല, കൊച്ചു വെള്ളം കുടി ആ കുടിക്ക മുഴുവൻ വരുന്നുണ്ട്. പുറകെ What is this? What is this? കൊടുക്കണം, അത് കൊടുക്കും. നിനക്കിത് വേണോടാ മിക്കു? പറയോ. കഴിച്ച് ഫുള്ള് കഴിയണം. ഞാൻ വെയിറ്റ് ചെയ്യാം, നേരത്തെ കഴിച്ചു കഴിഞ്ഞു. കഴിഞ്ഞാ? കഴിഞ്ഞില്ലേ? അതും കഴിയണം. ഉണ്ണിയപ്പത്തെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഷേപ്പ് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരേ യൂണിഫോം ആയിട്ടുള്ള ഷേപ്പും സൈസും ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമതതിന് ടേസ്റ്റ് ഞാൻ സ്ഥിരമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ഭാര്യ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആണ്. അപ്പൊ അതേ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. നല്ല ഉണ്ണിയപ്പമാണുള്ളത്, ക്രിസ്പി ആയിരുന്നു, കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പം തണുപ്പ് നോക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് ടേസ്റ്റ് പറയാൻ പറ്റുക. ചൂടോടുകൂടി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഒക്കെ കാണുന്നുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. നൂറില് ഭാര്യയാണ് ഉണ്ടാക്കിയെങ്കിൽ ഞാൻ 99% മാർക്ക് കൊടുക്കും. അഞ്ചു ആണെങ്കിൽ ഒരു 95% മാർക്ക് കൊടുക്കാം. ഭാര്യന്റെ കൂടെയാണല്ലേ. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ടോ അപ്പ, നല്ലതാണോ? ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെയാണ് പഠിപ്പിക്കുന്നത്. ചേട്ടൻ ഇവിടെ ഫിസിക്സിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ചേട്ടനൊക്കെ ആദ്യം ഈ ഒരു കോളേജ് ക്യാമ്പസിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം മിക്കപ്പോഴും തന്നെ ഈവനിങ് നടക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഇന്നും വെറുതെ ഒന്നിരുന്നപ്പം ഈവനിങ് ആയപ്പം ചേട്ടൻ ചേച്ചിയോട് വന്നതാണ് കേട്ടോ. ആ മാതാവാണ് താഴെയുള്ള ഗ്രോട്ടോട്ട്. അവിടെ ഇല്ലേ നമ്മൾ ഇന്നാൾ ഫോട്ടോ എടുത്തേ പിള്ളേരെയൊക്കെ കുട്ടിയിട്ട്? അതിനോ റിയാസിന് എടുത്തോണ്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.